കള്ള് പോഷകസമൃദ്ധമായ ഒന്നാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് വരെ ഇതുകുടിച്ച് സ്വയമേ ആരോഗ്യം നശിപ്പിക്കുവാനും കൂടാതെ നിരന്തരമായ കള്ളുകൂടി കാരണം സാമ്പത്തികവും മാനസികവും സാമൂഹികപരമായ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുന്നതിനേക്കാൾ അപ്പുറം എന്തെങ്കിലും ഒരു ഗുണമുണ്ടെന്നുള്ള കാര്യം കരുതിയിരുന്നില്ല. എന്നാൽ പിന്നെ കഴിഞ്ഞ മദ്യനയത്തിലെ പ്രധാന ചർച്ചാ വിഷയമായ കള്ളിന്റെ ഗുണദോഷവശങ്ങൾ നമ്മൾക്കൊന്ന് ചർച്ച ചെയ്യാം. എന്താണ് കള്ളെന്നുള്ള സംശയമൊന്നും ഈ വീഡിയോ കാണുന്ന ആർക്കും തന്നെ ഉണ്ടാവില്ല. എന്നാൽ കള്ളെന്ന പദം ഒരു തനത് പ്രകൃത പദമാണ്. പാലി ഭാഷയിൽ മദ്യത്തിനെ സൂചിപ്പിക്കുന്ന കല്ല എന്ന വാക്കിൽ നിന്നാണ് കള്ളെന്ന പദം വരുന്നത്. പനയുടെയോ തെങ്ങിന്റെയോ പൂങ്കുലത്തണ്ട് ചെത്തിവെക്കുമ്പോൾ അതിൽ നിന്ന് ഊറിവരുന്ന നീർ സംഭരിച്ച് അത് പുളിപ്പിച്ചുണ്ടാക്കുന്ന ലഹരി പാനീയമാണ് കള്ള്. ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിലും ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലും ഫിലിപ്പീൻസിലും ശ്രീലങ്കയിലും കള്ള് ലഭ്യമാണ്. ഫിലിപ്പീൻസിൽ ട്യൂബ എന്നാണ് കള്ളറിയപ്പെടുന്നത്. കേരളത്തിൽ പൊതുവായി നാടാർ ഈഴവ സമുദായത്തിൽപ്പെട്ടവർ ചെയ്തിരുന്ന വിവിധ തൊഴിലുകളിൽ ഒന്നായിരുന്നു ഒരു കാലത്ത് കള്ളുചെത്തൻ. ചെത്തുകാരനാണ് കള്ള് ശേഖരിക്കുക. തെങ്ങിന്റെ പൂക്കൂല ചെത്തിയോ പനയുടെ തടിയിലോ ഉണ്ടാക്കുന്ന ഒരു ചെറിയ വെട്ടിൽ ചെത്തുകാരൻ ഒരു മൺകുടം കമഴ്ത്തി വെക്കുന്നു. ഇങ്ങനെ ശേഖരിക്കുന്ന ഇളം കള്ള് മധുരിക്കുന്നതും നിർവീര്യവുമായിരിക്കും. നീര എന്നാണിതറിയപ്പെടുന്നത്. ചില സ്ഥലങ്ങളിൽ പനമരം തന്നെ മറിച്ചിട്ട് മണ്ടയിൽ ഒരു ചെറിയ വെട്ടുണ്ടാക്കി കള്ളു ചെത്തുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ കള്ള് വേഗം ഊറി വരാൻ പനമരത്തിന്റെ പേരിൽ തീ കത്തിക്കുന്നു. കള്ളെടുക്കുന്ന മരം അടിസ്ഥാനമാക്കി ഈ പാനീയം തെങ്ങിൻ കള്ള്, പനങ്കള്ള് എന്നിങ്ങനെ വേർതിരിച്ചറിയപ്പെടുന്നു. ഇന്ത്യയിൽ കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കള്ള് ചെത്തുന്നുണ്ടെങ്കിലും അത് വ്യാവസായികമായി നടത്തുന്നതും കള്ള് മദ്യമായി മാത്രം വിറ്റഴിക്കപ്പെടുന്നതും കേരളത്തിൽ മാത്രമാണ്. തെങ്ങ്, പന എന്നിവയിൽ നിന്നും കള്ള് ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. കേരളത്തിൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്നത് കൂടുതലായും തെങ്ങിൽ നിന്നാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തെങ്ങ് ചെത്തുന്നത് പാലക്കാട്, ചിറ്റൂർ മേഖലയിലാണ്. കേരളത്തിലെ വലിയ ശതമാനം കള്ള് ഷാപ്പുകളിലേക്കും കള്ളെത്തിക്കുന്നതും ഈ മേഖലയിൽ നിന്ന് തന്നെയാണ്. ഇനി നമുക്ക് എന്താണ് മധുരക്കള്ള് എന്ന് നോക്കാം. തെങ്ങിൻ പൂക്കുലയിൽ നിന്നും ഊറിവരുന്ന നീരാണ് നീര അഥവാ മധുരക്കള്ള്. വിടരാത്ത തെങ്ങിൻ പൂക്കുല മുറിക്കുമ്പോൾ മുറിവായിൽ നിന്നും സ്വാഭാവികമായി ഊറിയെത്തുന്നതാണ് ഇത്. ഒട്ടും തന്നെ മദ്യാംശം, അതായത് ആൽക്കഹോൾ ഇല്ലാത്തതും ഏറെക്കാലം കേടുകൂടാതെ സംസ്കരിച്ച് സൂക്ഷിക്കാവുന്നതുമാണ് നീര. പ്രകൃതിദത്ത പാനീയങ്ങളിൽ ഏറ്റവും അധികം ഔഷധ ഗുണമുള്ളതും പോഷകസമ്പന്നമായതും രുചിയേറിയതുമായ ഒരു പാനീയമാണ് നീര. കള്ള് ഉൽപ്പാദനത്തിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതിനാൽ വ്യക്തികൾക്ക് നീര ഉൽപ്പാദിപ്പിക്കുവാനുള്ള അധികാരമില്ല. തന്മൂലം ഇത് ആരോഗ്യദായിനി എന്ന നിലക്കോ ഔഷധം എന്ന നിലക്കോ ആർക്കും ലഭ്യമല്ല. വിളർച്ച, ക്ഷയം, മൂത്രതടസ്സം, ശ്വാസമുട്ടൽ എന്നിവയ്ക്കൊക്കെ നീര ശമന സഹായിയാണ്. മദ്യനിരോധനത്തിനെക്കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച AP ഉദയഭാനു കമ്മിറ്റി നീര ഉൽപ്പാദനവും വിപണനവും തുടങ്ങുവാനും അത് വ്യാപകമാക്കുവാനും സർക്കാരിന് ശുപാർശ നൽകിയിട്ടുണ്ട്. കൃഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ MS സ്വാമിനാഥനും ഒരു WTO റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മധുരക്കള്ള് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്ന് കേരള സർക്കാരിന് റിപ്പോർട്ട് നൽകുകയുണ്ടായി. ഇതിന്മേൽ 8 വർഷമായി നടപടി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മധുരക്കള്ള് അതിവേഗം പുളിച്ചു പോകുന്നതിനാൽ ഈ റിപ്പോർട്ടുകൾ നടപ്പാക്കാൻ അടുത്ത കാലം വരെ ബുദ്ധിമുട്ടായിരുന്നു. മധുരക്കള്ള് പുളിക്കുമ്പോൾ പ്രകൃതിദത്തമായ പഞ്ചസാരയുടെ അംശം നഷ്ടപ്പെട്ട് 8% ആൽക്കഹോൾ അടങ്ങിയ കള്ളായി മാറും. എന്നാൽ മധുരക്കള്ള് പുളിക്കാതെ സൂക്ഷിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ മൈസൂരിലെ DFRLഉം CFTRIയും കൂടി ചേർന്ന് വികസിപ്പിച്ചെടുത്തിട്ട് വർഷങ്ങൾ പിന്നിട്ടു. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള പീലിക്കോട്ടെ റീജിയണൽ അഗ്രികൾച്ചർ സ്റ്റേഷനും നീര സംസ്കരിക്കാനുള്ള സാങ്കേതിക വിദ്യ കണ്ടെത്തിയിട്ടുണ്ട്. 3 ദിവസം മുതൽ 6 മാസം വരെ നീര പുളിക്കാതെ സൂക്ഷിക്കാം. പുളിക്കാത്ത കള്ള് മറ്റൊരു ലഘുപാനീയത്തെക്കാളും ശ്രേഷ്ഠവും കുഞ്ഞുങ്ങൾക്ക് പോലും ടോണിക്കിന്റെ രൂപത്തിൽ കൊടുക്കാൻ കഴിയുന്നതുമാണ്. പുളിച്ച കള്ളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിന്റെ അളവ് സാധാരണ ലഭിക്കുന്ന ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്ന ആൽക്കഹോളിന്റെ അളവിലും കുറവാണ്. തെങ്ങിൻ കള്ളിലെ ദോഷകരമായ പഞ്ചസാരയുടെ അളവ് 15% മുതൽ 16% വരെയാണ്. ജീവകം എ, അതായത് വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ B2, വൈറ്റമിൻ സി എന്നിവയും മനുഷ്യ ശരീരത്തിന് ആവശ്യ ഘടകങ്ങളായ ഗ്ലൂട്ടാമിക് അമ്ലം, അതായത് ഗ്ലൂട്ടാമിക് ആസിഡ്, തിയോനിൻ, അസ്പാർട്ടിക് അമ്ലം എന്നിവയുൾപ്പെടെ 17 തരം അമിനോ അമ്ലങ്ങളും കള്ളിൽ അടങ്ങിയിരിക്കുന്നു. ഇത് കണ്ണുകൾക്ക് നല്ലതാണ്. ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു. മുടി, നഖം, ചർമ്മം എന്നിവയുടെ ആരോഗ്യവും മെച്ചപ്പെടുത്തും. മുലപ്പാൽ ഉൽപ്പാദനം മെച്ചപ്പെടുത്തുന്നു. ദഹനം വേഗത്തിലാക്കുന്നു. അതേസമയം കള്ളിന്റെ അനിയന്ത്രിതമായ ഉപയോഗം കടുത്ത മാനസിക രോഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങളെയും ക്ഷണിച്ചു വരുത്തുന്നു. ഇതൊക്കെയാണ് കള്ളിന്റെ ഗുണദോഷ വശങ്ങൾ. ഇതിൽ തന്നെ ഗുണങ്ങൾ പലതും നമ്മൾക്ക് പുതിയ അറിവായിരിക്കും. എന്നാൽ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് നേരിട്ട് തന്നെ കണ്ട് പരിചയവുമുണ്ടാവും. ശരിയാണ്, പുളിക്കാത്ത കള്ളിന് ഗുണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ മായം ചേർക്കാത്ത പ്രകൃതിദത്തമായ നല്ല കള്ളിന്റെ ലഭ്യതയാണ് പ്രധാന പ്രശ്നം. അതുപോലെ തന്നെ കള്ളിന്റെ ഗുണവശങ്ങളുടെ 10 മടങ്ങ് ഔഷധ ഗുണമുള്ള പ്രകൃതിയുടെ വിഭവമാണ് കനബീസ് സറ്റൈവ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന കഞ്ചാവ്. പക്ഷേ അതിന്റെ ദൂഷ്യഫലങ്ങൾ എന്താണെന്ന് വിവരിക്കേണ്ടതില്ലല്ലോ. എന്തൊക്കെ ഔഷധ ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഗുരുവിന്റെ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമേ നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം. മദ്യം വിഷമാണ്. അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്.